Welcome to BSc Mechanics. Gravitation and Central Force. നമ്മളിൽ നിന്ന് തുടങ്ങും. ഈ സെൻട്രൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിൻ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫിക്സഡ് പോയിൻ്റിലേക്കോ അല്ലെ ഫിക്സഡ് പോയിൻ്റിൽ നിന്ന് അകലേക്കോ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ ആ സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയും. ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, ഭൂമി മറ്റൊരു വസ്തുവിൽ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് എപ്പോഴും ഡയറക്റ്റ് ചെയ്തിരിക്കുക. ഇലക്ട്രിക് ഫോഴ്സ്, രണ്ട് ലൈറ്റ് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്, ഓരോ ചാർജും അതിൻ്റെ സെൻറ്ററിൽ നിന്നും അകലേക്കാണ് മറ്റേ ചാർജിനെ റിപ്പൽ ചെയ്യുന്നത്. അൺലൈക്ക് ചാർജസ് ആണെങ്കിൽ ചാർജിൻ്റെ സെൻറ്ററിലേക്ക് മറ്റേ ചാർജിനെ വലിച്ചടുപ്പിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു ഫിക്സഡ് പോയിൻ്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയോ ഫിക്സഡ് പോയിൻ്റിലേക്കിൽ നിന്ന് അകലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സസിനെ പൊതുവേ സെൻട്രൽ ഫോഴ്സസ് എന്ന് പറയും. ഈ പ്രത്യേക പോയിൻ്റിനെ സെൻറ്റർ ഓഫ് ഫോഴ്സ് എന്ന് വിളിക്കും. സെൻട്രൽ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ ഒരു വസ്തു ചലിക്കുമ്പോൾ അതിൻ്റെ ചലനപാതയ്ക്കാണ് സെൻട്രൽ ഓർബിറ്റ് എന്ന് പറയുക. ഈ സെൻട്രൽ ഓർബിറ്റ് വേണ്ട ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ പുറകെ വരും. നമുക്ക് അതിന് മുമ്പ് തന്നെ ഗ്രാവിറ്റേഷനിലേക്ക് കയറും. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ഓർബിറ്റിൻ്റെ ഒരു പ്രത്യേക സ്വഭാവം നമുക്കൊന്ന് കാണാം. ഇപ്പോൾ പി എന്ന് പറയുന്ന ഒരു പൊസിഷനിലൊരു പാർട്ടിക്കിളുണ്ട്, അതേ ഒയിലേക്കൊരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഫ് ഓഫ് ആർ. ആർ എന്ന് പറയുന്ന ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നിരിക്കട്ടെ. അപ്പോൾ ആർ ഒ പി എന്ന് പറയുന്നതാണ് ആ പിയുടെ പൊസിഷൻ വെക്റ്റർ. പിന്നെ ഒയിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ഫോഴ്സാ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു യൂണിറ്റ് വെക്റ്റർ അവിടെ ഇട്ടിട്ടുണ്ട്, ആർ ക്യാപ്. അപ്പോൾ ഇവിടുത്തെ സെൻട്രൽ ഫോഴ്സ് വെക്റ്റർ ഫോമിൽ പറയുമ്പോൾ എഫ് ആർ ഇൻ ടു ആർ ക്യാപ്. ഈ ആർ ക്യാപ് എവേ ഫ്രം ഓ ആകാം, ടുവേഴ്സ് ഓ ആകാം. ഞാനിപ്പോൾ ഇവിടെ ടുവേഴ്സ് ഓ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓ ആണ് സെൻറ്റർ ഓഫ് ഫോഴ്സ്. ഈ സെൻട്രൽ ഓർബിറ്റ്, ഈ സെൻട്രൽ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ ചലിക്കുന്ന ചലനപാത, ഇവിടെ ഇപ്പോൾ ഒരു കേർവ് പോലെ കാണിച്ചുകൊണ്ട് അതിനെ സെൻട്രൽ ഓർബിറ്റ് എന്ന് വിളിക്കുക. എങ്കിൽ ടോർക്ക്, ഇവിടെ ആ സെൻട്രൽ ഫോഴ്സ് ഉണ്ടാക്കുന്ന ടോർക്ക്, ടോ ഈക്വൽസ് നമുക്ക് അറിയാം, ടോർക്ക് ഈസ് ആർ ക്രോസ് എഫ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ആർ ക്രോസ് എഫ് ആർ ആർ ക്യാപ്പ്. എഫ് ആർ എന്ന് പറഞ്ഞാൽ മോഡുലസ് മാഗ്നിറ്റ്യൂഡ്, അത് വെക്ടറല്ല. അപ്പോൾ അത് പുറത്തെടുത്ത് മാറ്റി എടുത്തിട്ട് നമുക്ക് വെക്ടറും വെക്ടറും കൂടെ ക്രോസ് പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ആർ ക്രോസ് ആർ ക്യാപ്പ്. നമുക്കറിയാം എ ക്രോസ് എ, ഒരേ ലൈനിൽ കൂടെ ഉള്ള രണ്ട് വെക്ടറിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് സീറോ ആകുമല്ല. കാരണം എ ബി സൈൻ തീറ്റ, ആംഗിൾ ബിറ്റ്വീൻ ആർ ആൻഡ് ആർ ക്യാപ്പ് രണ്ടും ഒരു ലൈനിൽ. അപ്പോൾ അതിനിടയ്ക്കുള്ള ആംഗിൾ സീറോ. അപ്പോൾ ആർ ആർ ക്രോസ് ആർ ക്യാപ് ഈസ് സീറോ. ചുരുക്കത്തിൽ ഇവിടെ സെൻട്രൽ ഫോഴ്സിൻ്റെ ടോർക്ക് എബൌട്ട് ദി സെൻറ്റർ ഓഫ് ഫോഴ്സ് വിൽ ഓൾവേസ് ബി സീറോ. പക്ഷേ നമുക്കറിയാം ന്യൂട്ടൺസ് ലോ ഓഫ് റൊട്ടേഷൻ അനുസരിച്ച് ടോ ഈക്വൽസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെൻറ്റം, ഓർ ടോ ഈക്വൽസ് ടി എൽ ബൈ ഡി ടി. അത് ഇവിടെ സ്പീഡ് സീറോയാ, ദാറ്റ് മീൻസ് എൽ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ സെൻട്രൽ ഓർബിറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു വസ്തുവിൻ്റെ ആംഗുലാർ മൊമെൻറ്റം ഒരു കോൺസ്റ്റൻ്റാണ്. ഇത് സെൻട്രൽ ഫോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടി നമ്മൾ ഇതിപ്പോൾ ഒരു പ്രൂഫാണ്, ചെറിയൊരു ലൈറ്റ് പ്രൂഫാണ്. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കും, പ്രൂവ് ദാറ്റ് ആംഗുലാർ മൊമെൻറ്റം അണ്ടർ ദി ഇൻഫ്ലുവൻസ് ഓഫ് സെൻട്രൽ ഫോഴ്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. അത് ഇപ്പോൾ ഞാനതവിടെ നിർത്തുന്നു. ഇത് നമുക്ക് കൂടുതൽ വ്യാപകമായിട്ട് പിന്നീട് ഇതിൻ്റെ സെൻട്രൽ ഓർബിറ്റും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്, അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ഫോം ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഗ്രാവിറ്റേഷനിലേക്ക് കടക്കുക.
ഇതുപോലെ അറിയാം, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ, ലോ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, എഫ് ഈക്വൽസ് ജി ഇൻറ്റു M1 M2 ബൈ R² ഒരു യൂണിവേഴ്സൽ ഫോഴ്സാണ്, യൂണിവേഴ്സൽ ലോയാണ് എന്നൊക്കെ അറിയാം. ഇവിടുത്തെ പ്രത്യേകത, ഈ ഇവിടെ ഇപ്പോൾ ക്യാപിറ്റൽ എം സ്മോൾ എം ഈ രണ്ട് വസ്തുക്കൾ ആറ് അകലത്തിലിരിക്കുമ്പോൾ അത് തമ്മിലുള്ള ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എഫ് ഈക്വൽസ് ജി ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ബൈ R². അപ്പോൾ മാസ് കൂടുന്തോറും ഫോഴ്സ് കൂടുക. അപ്പോൾ ഫോഴ്സ് കൂട്ടുന്ന ഒരു ഫാക്ടറാ ഇവിടെ ഈ ഫോർമുലയിൽ വരുന്ന മാസ്. ഇതിനെ ഗ്രാവിറ്റേഷണൽ മാസ് എന്നാണ് വിളിക്കുക, ഗ്രാവിറ്റേഷണൽ മാസ്. ഇത് തന്നെ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ അനുസരിച്ച് എഫ് ഈക്വൽസ് എം എ എന്ന് വരുന്നുണ്ട്. അവിടെ ഒരു മാസുണ്ട്, എഫ് ഈക്വൽസ് എം എ. അവിടെ നിന്ന് എ എടുത്തു കഴിഞ്ഞാൽ എഫ് ബൈ എം. അവിടുത്തെ എം കൂടും തോറും എ കുറയും. എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷനാണ്, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ്, അപ്പം മാറ്റമാണ് ആക്സിലറേഷൻ. അപ്പം അവിടെ എം കൂടും തോറും എ കുറയുക എന്ന് പറഞ്ഞാൽ മാറ്റത്തിനെ എതിർക്കുക, എതിർക്കുന്നൊരു ഫാക്ടറാണ് അവിടെ മാസം. ആ മാസിനെ ഇനേർഷ്യൽ മാസ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇനേർഷ്യൽ മാസ് എപ്പോഴും മാറ്റത്തെ, ചലനാവസ്ഥയിലുള്ള മാറ്റത്തെ എതിർക്കും. നേരെ മറിച്ച് ഗ്രാവിറ്റേഷണൽ മാസ് ഫോഴ്സിനെ എൻകറേജ് ചെയ്യും. ഇത് രണ്ടും കൂടി, ഇനേർഷ്യൽ മാസും ഗ്രാവിറ്റേഷണൽ മാസും, അതിൻ്റെ ഐഡൻറ്റിറ്റിയിൽ വ്യത്യാസമുണ്ട് എങ്കിലും ഇത് രണ്ടും കൂടെ ചേർന്ന് അത് ബാലൻസിങ് നടക്കുക. അവിടെ എക്സ്പെരിമെൻ്റലായിട്ട് ഇത് രണ്ടിനും ഒരേ വാല്യൂ ആണെന്ന് കണ്ടിട്ടുണ്ട്. രണ്ടും ആശയപരമായി വ്യത്യാസമാണ്. ഒന്ന് മാറ്റത്തെ എതിർക്കും. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ ഒരു വസ്തു വരികയാണെങ്കിൽ അതിൻ്റെ മാറ്റത്തിനെ ആ ആകർഷിക്കപ്പെടുന്ന വസ്തുവിൻ്റെ ഇനേർഷ്യൽ മാസ് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊണ്ടുണ്ടാകുന്ന മാറ്റത്തെ എതിർക്കാൻ ശ്രമിക്കും. പക്ഷേ എതിർക്കും തോറും ഈ എതിർപ്പിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ സഹായിക്കുന്ന ഒരു സ്വഭാവം ഗ്രാവിറ്റേഷണൽ മാസ് എന്ന് പറയുന്ന ആ ഘടകത്തിനുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുക അവിടെ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പോൾ ഫലത്തിൽ ഗ്രാവിറ്റേഷൻ മാസം ഇനേർഷ്യൽ മാസം ആശയപരമായി രണ്ടാണെങ്കിൽ അതിൻ്റെ വാല്യൂ ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ചില പ്രത്യേക സ്വഭാവം ഒന്ന് കാണാം. ഇപ്പോൾ രണ്ട് വസ്തുക്കൾ എം എം ക്യാപിറ്റൽ എം സ്മോൾ എം അത് തമ്മിലുള്ള ഫോഴ്സ് അട്രാക്ഷൻ ആ ഗ്രാവിറ്റേഷൻ എപ്പോഴും അട്രാക്ഷൻ ആണെന്ന് കാണിക്കാൻ ഒരു മൈനസ് കൊടുക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റിലൊക്കെ. ചില പ്രോബ്ലത്തിലൊക്കെ നമ്മൾ സൈൻ കൊടുക്കില്ല, മോഡുലസ് എടുക്കുന്നത്. അപ്പോൾ എഫ് ഈക്വൽസ് ജി മൈനസ് ജി എം എം ബൈ R² വെക്ടർ ഫോമിൽ പറഞ്ഞാൽ മൈനസ് ജി എം എം ബൈ R² ഇൻറ്റു യൂണിറ്റ് വെക്ടർ R³. അപ്പോൾ ഇതൊരു സെൻട്രൽ ഫോഴ്സായത് കാരണം ആറിൻ്റെ ഡയറക്ഷനിലാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ക്യാപിറ്റൽ എമ്മിൻ്റെ സെൻറ്ററിലേക്കാണ് സ്മോൾ എമ്മിന് കിട്ടുന്ന ബലം, അതുപോലെ സ്മോൾ എമ്മിൻ്റെ സെൻറ്ററിലേക്കാണ് ക്യാപിറ്റൽ എമ്മിന് കിട്ടുന്ന ബലം. ഈ ഫോർമുല വണ്ണിൽ വരുന്ന മാസ് ഗ്രാവിറ്റേഷൻ മാസമാണ്. എഫ് ഈക്വൽസ് എം എയിൽ വരുന്ന മാസ് എം ഇനേർഷ്യൽ മാസമാണ്. ഇത് രണ്ടും ഫലത്തിൽ വാല്യൂയിലൊന്ന് തന്നെ ആശയപരമായി വന്നു. ഇവിടെ ഇക്വേഷൻസ് 1, 2 അനുസരിച്ച് എം കൂടും തോറും എ കുറയും. ഇപ്പം മാറ്റത്തെ എതിർക്കുന്ന ഘടകമാണ് ഇനേർഷ്യൽ മാസ്. ഫോർമുല 1 അനുസരിച്ച് എം മാറ്റത്തെ ഫോഴ്സിനെ എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇവിടെ മാറ്റം ഉണ്ടാകാൻ ഫോഴ്സ് ശ്രമിക്കുമ്പോൾ ഇക്വേഷൻ 2 അനുസരിച്ച് എം അതിനെ എതിർക്കും. പക്ഷേ ഇക്വേഷൻ 1 അനുസരിച്ച് എം എഫിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ റേഷ്യോ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എം കൂടും തോറും എഫ് കൂടും, അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അത് നോക്കാം. ഇപ്പോൾ എഫ് 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം സ്മോൾ എം മേൽ
അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സാണ്. ഇപ്പം ഞാൻ സൈൻ ഇടുന്നില്ല, ദാറ്റ് ഈസ് ജി എം എം ബൈ ആർ സ്ക്വയർ. എഫ് ടു എന്ന് പറഞ്ഞാൽ സ്മോൾ എം ക്യാപിറ്റൽ എമ്മിലേക്ക് കൊടുക്കുന്ന ഫോഴ്സാണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുള്ളു, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുക. എഫ് ടു ഈസ് വാല്യൂ സെയിം, ജി എം എം ബൈ ആർ സ്ക്വയർ. എങ്കിൽ സ്മോൾ എമ്മിൻ്റെ ആക്സിലറേഷൻ എ വൺ ഈക്വൽസ് എഫ് വൺ ബൈ എം, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ അനുസരിച്ച്. ദാറ്റ് ഈസ് ജി എം എം ബൈ ആർ സ്ക്വയർ ബൈ സ്മോൾ എം ഓർ ജി എം ബൈ ആർ സ്ക്വയർ. ആ ആക്സിലറേഷൻ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ മാസുമായിട്ടൊരു ബന്ധവുമില്ല, സ്മോൾ എം അവിടെ വരുന്നില്ല. സോ ആക്സിലറേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ സ്മോൾ എം ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഇറ്റ്സ് മാസ്. ഇനി എ ടു, ബിഗർ ക്യാപിറ്റൽ എമ്മിൻ്റെ ആക്സിലറേഷൻ നോക്കി, എ ടു ഈക്വൽസ് എഫ് ടു ബൈ എം. അപ്പം ജി ഇൻറ്റു സ്മോൾ എം ബൈ ആർ സ്ക്വയർ എന്ന് വരും, അവിടെ ക്യാപിറ്റൽ എം വരുന്നില്ല. ചുരുക്കത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ സ്വാധീനത്തിൽ ഉണ്ടാകുന്ന ആക്സിലറേഷൻ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന വസ്തുവിൻ്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു വസ്തുവിൽ ആക്ട് ചെയ്യുമ്പോൾ ആ വസ്തുവിനുണ്ടാകുന്ന ആക്സിലറേഷൻ ആ വസ്തുവിൻ്റെ മാസുമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ടാണ് ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ ആക്സിലറേഷൻ ജി എല്ലാ വസ്തുക്കൾക്കും ഒരുപോലെ വരുന്നത്. ഇനി നമുക്ക് ഗ്രാവിറ്റേഷൻ സെൻട്രൽ ഫോഴ്സുമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് മുന്നേറാം. താങ്ക്.